ഞാൻ ആ തട്ട് വരട്ടാ. ഏ വരട്ടാ വാടു വാ. സാധനം കിട്ടിയിട്ട് മത്തായി വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ. പുതിയതായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്രയും മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ട എന്റെ സാറേ. അല്ലെങ്കിൽ പിന്നെ എന്റെ ഹോസ്പിറ്റലാണ് മാതാവേ. പിന്നെ അല്ലാതെ പക്ഷേ മത്തായി താൻ സൂക്ഷിക്കണം. ഇവിടെ ഉള്ള ഒരു ഡോക്ടർ ഇത് അറിയാൻ ഇടയാകരുത്. അറിഞ്ഞ സങ്കടമാണ് സാറേ. ജോലി പോകും. ജോലി പോയാലും സാറിന്റെ പപ്പാടത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാ. ഏഹ് എടോ മത്തായി തന്റെ കാര്യം ഞാൻ ഏറ്റെടോ. ഞാൻ ഒരു കാര്യം ചെയ്യും. അത് പൊട്ടിച്ചൊരൽപ്പം ഒഴിച്ചിങ്ങതാ. ഇത് വലിയ സങ്കടമാണ് സാറേ. സാറിങ്ങനെ എപ്പോഴും കഞ്ചാവ് ഇങ്ങനെ വലിച്ചു കയറ്റിയാറുണ്ടല്ലോ. പെട്ടെന്ന് ചത്തോ കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം. എന്നായാലും മരിക്കേണ്ടതല്ലേ മത്തായി. സാറ് പിടി പിടി സാറേ. എനിക്ക് നല്ല ക്ലാസ് വിളിച്ചു വന്നുകൂടെ. എന്റെ പൊന്ന് സാറേ, ഈ ഔൺസ് ക്ലാസ്സിൽ കുടിക്കാറുണ്ടല്ല. ഇവനൊരു മരുന്നിന്റെ എഫക്റ്റ് ആണ്. അതുകൊണ്ടല്ലേ മത്ത ഇതിൽ തന്നെ തരണത്. നാ പിടി. താനിങ്ങളൊരു സ്മോൾ അടിച്ചോ. ഡോക്ടറാണെന്ന് തോന്നുന്നു. എന്താ അതിനൊന്ന് ചിണുങ്ങുന്നോ? വാ. മമ്മി വരണ്ട. ഓ കെട്ടിക്കാറായ പെണ്ണല്ലേ. ചെല്ല് കുളിച്ചിടണ്ട. മമ്മി വരും. എനിക്ക് നാണോ. അതിനകത്തിരുന്ന് പാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണ് പാടുന്നത്. കഴിഞ്ഞെങ്കിൽ ഒന്ന് വേഗം വാ, എനിക്ക് വരെ ജോലിയുണ്ട്. എന്ത് പണി ഇതിനെ കാണിച്ചത്? എന്തിനാ ഇവിടെ വന്നത്? എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു.
കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ടാവുകയും അതറിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ മാറുകയും ചെയ്യുന്ന ഒരു രസമല്ലേ. പിന്നെ നാളെ കോളേജിൽ നിന്ന് എല്ലാവരും കൂടിട്ട് എന്നെ വരും. തന്റെ വാചകം ഒന്നും വേണ്ട, കേറാൻ നോക്കും. വേണ്ടതിനു ആരെങ്കിലും കണ്ടാ എനിക്ക് പേടിയാവുന്നു. ഇന്നെന്താ പുതിയൊരു പേടി? അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്നെ സ്റ്റൈലായിട്ടും കെട്ടിപ്പിടിച്ചു എല്ലാ പേടിയും അങ്ങ് മാറും. അതെരാ നോക്ക്. ഇപ്പൊ അങ്ങനുണ്ട്, ഒരു സുഖമൊക്കെ ഇല്ല. ഇനി തന്നെ ഇറക്കി വിടാമെന്ന് വെച്ചാൽ ചട്ടക്ക് ഇടിച്ചാ പോലും താ ഇറങ്ങത്തില്ല. അതാ ആമ്പിള്ളാരുടെ ഒരു കഴിവ്. അതെന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ ചേട്ടാ, മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങിയോ ചേട്ടാ? അത് മാറിക്കടാ മാറിക്ക. കൊച്ചേ, എന്താ നിന്റെ പേര്? എവിടാ നിന്റെ വീട്? മദർ ഹോസ്പിറ്റലിന്റെ അടുത്താ. തന്നോട് വെച്ചോ. ആ കൊച്ചൊന്നും പറയാത്തോണ്ട് തപ്പം പറഞ്ഞു പോയതാ. കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആമ്പിള്ളേരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനോ? കാര്യം ഇവനെന്റെ അനിയാണെങ്കിലും ഇവനെയൊന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് പോയാ കുട്ടിയുടെ ലൈഫ് സ്പോയിലായി പോവും. കരയാതെ കൊച്ചേ, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയാന്നേ, കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അതിനുമ്പ് കരയാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഇങ്ങോട്ട് കയറ. ഇപ്പൊ മനസ്സിലായോ കൊച്ചേ? കൊച്ചന്റെ കാമുകന്റെ തൽസ്വരൂപം നിന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും ഇവൻ മടിക്കല. ഇതിനെ എവിടെന്നാ പിടിച്ചെന്ന് വെച്ചാ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാൻ. മനസ്സിലായോ? ആ എന്നാ തനിക്ക് പോണം. വേണ്ട, എന്നാ വണ്ടി വിട്. ഗേറ്റ് തുറന്നിട്ടില്ല. കൊച്ചാ നല്ലോണം പിടിച്ചിരുന്നോണേ. ചേട്ടനത് അതെ അതെ, സ്വർഗത്തിലെ പട്ടുണ്ടോ?